കൊണ്ടൂരാം കൊണ്ടൂരാം കൈതോലപ്പായ കൊണ്ടൂരാം. പേരും പ്രശസ്തിയും കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തും ഉൾപ്പെടെ എത്തിച്ച ഈ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്ന ശ്രീ മൊയ്തീൻ മാസ്റ്റർ ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയിരിക്കുകയാണ്. മൊയ്തീൻ മാസ്റ്ററെ അനുമോദിക്കുന്നതിനുള്ള ചടങ്ങ് കൂടിയാണ് ഈ ഹാളിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അന്ത്യാളൻ കാവിൽ കൊണ്ടുവാ പുല്ലാനിക്കാടും കാണാ വെള്ളാമ്പൽ പൂവുമുള്ള മാനോടും വീട്ടിൽ കൊണ്ടുവാ പിന്നെ കൊണ്ടുവരാം കൊണ്ടുവരാം കൈതോലപ്പായ കൊണ്ടുവരാം. അദ്ദേഹം പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലെ പ്രധാന തട്ടകം, എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത് ഈ ഇരിക്കുന്ന നിങ്ങളുടെ മുതിർന്ന കുട്ടികളുടെ അവരോടൊപ്പം ചേർന്നുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച പ്രവർത്തന മേഖല എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ സ്കൂളിലെ സ്വീകരണം അദ്ദേഹത്തിന് ഏറ്റവും വിശേഷപ്പെട്ടതായി മാറുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം പഠിപ്പിച്ച കുട്ടികളെ സ്കൂൾ വിട്ടു പോയി കഴിഞ്ഞാലും അദ്ദേഹവുമായുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ജീവിതം പറഞ്ഞു കൊടുക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷം, പല യോഗങ്ങളിലും അദ്ദേഹത്തെ അനുമോദിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. 2019-20 വർഷത്തിൽ അദ്ദേഹം പടിയിറങ്ങുന്ന വർഷം തന്നെ ഈ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കാനിടയായ സാഹചര്യം ഞാൻ പറയാം, ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ധാരാളം അധ്യാപകരൂടെ ഉണ്ടായിട്ടുണ്ട്. ഇവരോടൊപ്പം ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നല്ല റിസൾട്ടുകൾ. മുഴക്കുന്നിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ, മുഴക്കുന്ന് ഗവൺമെന്റ് യു പി സ്കൂൾ ഒരുപക്ഷെ പുറത്തറിയപ്പെടുന്ന പല സന്ദർഭങ്ങളിലും അതിനു വേണ്ടി പ്രയത്നിച്ച ഒരാണ് മൊയ്തീൻ മാസ്റ്ററാണ്. പണ്ട് വാൽക്കണ്ടി മഹാത്മ്യം ഒരുപക്ഷെ കേരളത്തിൽ ലേബർ ഇന്ത്യ കൊടുത്ത ഒരു വലിയ അവാർഡാണ്. വലിയ അവാർഡെന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടാണ്. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രതിസന്ധിക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ ജല ദൗർലഭ്യം കൂടെ അനുഭവപ്പെടുമെന്നും അതിനുവേണ്ടിയുള്ള ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ കരുതിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ അധ്യാപകരുടെയൊക്കെ സഹകരണത്തോടുകൂടി നല്ല ഒരു പദ്ധതിയാക്കി അതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് മൊയ്തീൻ മാസ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഒരുപക്ഷെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാലും പൊതുവെ അങ്ങനെയാണ്, റിട്ടയർ ചെയ്യുന്നതോടുകൂടി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ആളുകളെയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അതിനു പകരം ഈ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരാളായി ഈ പ്രദേശം അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. നല്ലൊരു അംഗീകാരം പേരും ഉണ്ടാക്കിയെടുക്കാൻ നമ്മളിപ്പോ ആദരിക്കുന്ന മൊയ്തീൻ മാഷിനും വലിയൊരു പങ്കുണ്ട്. മൊയ്തീൻ മാഷിന്റെ അതേ സ്ഥാനം അലങ്കരിക്കേണ്ട ഏതാനും അധ്യാപകർ ഇവിടെ ഉണ്ട്. കുറച്ചുകൂടെ നമ്മുടെ ജിജോ മാഷൊക്കെ കർമ്മനിരതനായി പുറത്തോട്ട് വരണം. ഇനി അവാർഡുകൾ സമ്പാദിക്കാൻ പറ്റുന്ന അധ്യാപകർ, മിടുക്കരായ അധ്യാപികമാരും അധ്യാപകരും ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് മൊയ്തീൻ മാഷ് ഞാനുമായിട്ട് വലിയൊരു ഹൃദയബന്ധവും പുള്ളിയുടെ ഉയർച്ചയിലെല്ലാം
സാക്ഷിയാകാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പുള്ളിയോടുള്ള ഒരു വലിയ ഹൃദയബന്ധത്തിന്റെ ആ അടുപ്പത്തിന്റെ കാരണം പല വീക്ഷണകോണിൽ പല വ്യൂ പോയിന്റിൽ കാണുന്ന മനുഷ്യരുണ്ട് എങ്കിലും ഇരട്ടി സബ്ജയിലില്ലാതെ ഡി പി പി ആ കാലഘട്ടത്തിൽ ഇരട്ടി സബ്ജയിലെ മൊത്തം തന്നെ കുട്ടികളിലും അധ്യാപകരുടെ ഇടയിൽ ഇന്ന് നിങ്ങൾ സജീവമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വായനാമൂല അല്ലെ വായനാമുറി വായനാമൂല ആയിരിക്കും അല്ലേ. ഈ വായനാമൂല അല്ല വായന അധ്യാപകരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും സബ്ജയിലും മൊത്തം വ്യാപിപ്പിച്ചെടുക്കാൻ വായനാശീലത്തെ കുട്ടികളിൽ വളരെ വലുതാക്കി വളർത്തിക്കൊണ്ടുവരണം. കേവലം ക്ലാസ് മുറികളിലുള്ള പഠനം മാത്രമല്ല പഠിപ്പിക്കൽ മാത്രമല്ല അതിന്റെ വെളിയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം. അത് സ്വന്തമാകണം. അതിന്റെ ഒരു നിക്ഷേപം തന്നെ സ്കൂളിൽ ഉണ്ടാകണം. ഈ സന്ദേശം കയറിക്കൊണ്ട് സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും കയറിയിറങ്ങി ഓരോ യോഗങ്ങളും ഓരോ ക്ലസ്റ്ററുകളും നടക്കുമ്പോഴൊക്കെ തന്നെ വളരെ ത്യാഗ മനോഭാവത്തോടുകൂടി ഇടപെട്ടുകൊണ്ട് പുസ്തകം കുട്ടികളിലും അധ്യാപകരിലും ഒക്കെ എത്തിക്കാൻ ഒരു കഠിനാധ്വാനം ചെയ്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മൊയ്തീൻ ഭാഷ. അധ്യാപകനായ ഞാനടക്കമുള്ള ഈ സമൂഹത്തിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തനായ ഒരു അധ്യാപകനാണ് മൊയ്തീൻ ഭാഷ എന്ന് ഞാൻ എന്റെ മനസ്സിൽ കണ്ടില്ല. മനസ്സിൽ കാണുകയും അത് നല്ലൊരു അംഗീകാരമായിട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുക സംസ്ഥാന ഗവൺമെന്റ് ആദരിക്കുകയും ചെയ്തിരിക്കുക. ഇപ്പൊ തികച്ചും ഈ ആദരവ് എന്നെ യോഗ്യനാണ് മൊയ്തീൻ ഭാഷ എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ മുഴക്കുന്ന ഗ്രാമപ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർ അതിൽ തീർത്തും എന്നെ പോലെ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു ആദരവ് ആ അവാർഡ് ലഭിക്കാൻ തികച്ചും അർഹതയുള്ള ഒരു വ്യക്തിക്ക് ലഭിച്ചു. അത് ദീർഘകാലം ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകനാണ്. പുള്ളിയുടെ എല്ലാ നന്മതിന്മകളും ഗുണങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ ഈ സ്കൂളിൽ വെച്ച് കൊടുക്കുന്ന അവാർഡ് ദാന ചടങ്ങ് സംസ്ഥാനത്ത് പോയി തിരുവനന്തപുരത്ത് പോയി മേടിച്ചു തരും മഹത്തരമായിട്ട് നമ്മൾ കാണുന്നു. പി ടി എയും സ്റ്റാഫും അദ്ദേഹത്തിന് നൽകുന്ന ഉപഹാരം സമർപ്പിക്കുകയും ചെയ്യുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റിനെ അതിനുവേണ്ടി ക്ഷണിക്കുകയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനായ മൊയ്തീൻ മാസ്റ്ററെയും ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ലഭിക്കുന്ന സന്ദർഭത്തിൽ സ്കൂളിൽ വെച്ച് നടന്ന വളരെ ഗംഭീരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നല്ല വ്യക്തിയും രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം ഞാൻ ഇന്നും ഒക്കെയാണ്. മൊയ്തീൻ മാഷക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കഴിവുകൾ എത്തട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് മുഴക്കുന്ന നാടിന്റെ പ്രശസ്തി ഒരിക്കൽ കൂടി നമുക്ക് ഉയർത്തി കാട്ടാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എത്രയും ബഹുമാനം നൽകുക മൊയ്തീൻ മാഷ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അധ്യാപകരെ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഞങ്ങളെക്കാൾ മുൻപേ കയ്യൊപ്പ് ചാർത്തിയവർ, പ്രതിസന്ധികളിൽ പതറാതെ പുഞ്ചിരിച്ചു നിന്നും അങ്ങ് എന്നും ഞങ്ങളുടെ വഴികാട്ടികൾ. കാണിക്കവെക്കുന്നു പാദാംബുജങ്ങളിൽ ആയിരം സ്നേഹസൂരങ്ങൾ, ശ്രമിക്കുന്നു ഞങ്ങൾ ആദരപൂർവം ഒരായിരം ദീപങ്ങളോടെ. പച്ചാലരൂപിയ മന്ത്രകാലത്തിൽ ദിക്കറിയാതെ ദിശയറിയാതെ പകച്ചു നിന്നപ്പോൾ ഒരു നൂറ് സൂര്യതേജസ്സുമായി
അറിവിന്റെ വഴിവിളക്കായി നിങ്ങൾ ഒരു നൂറ് സൂര്യ തേജസ്സുമായെത്തി. അറിവിന്റെ വഴിവിളക്കായി നിങ്ങൾ അക്ഷരം വാക്കുകൾ വാക്യങ്ങളായി വർണ്ണങ്ങൾ ചാലിച്ചൊരുക്കി. അക്ഷരം വാക്കുകൾ വാക്യങ്ങളായി വർണ്ണങ്ങൾ ചാലിച്ചൊരുക്കി. കുഞ്ഞു മനസ്സിന്റെ ഭാവനകളൊക്കെയും സുന്ദര ചിത്രങ്ങളാക്കി. കളിമണ്ണിലെ മാന്ത്രിക വിരലുകളാലെ ശില്പമായി മാറ്റുന്ന ശില്പിയായി. മുന്നിലിരിക്കുന്ന കുഞ്ഞു പൈതങ്ങൾക്ക് ജീവനും മോചസ്സുമേകി. പിന്നിൽ നടക്കുന്ന സഹയാത്രികർക്ക് എന്നും പ്രചോദനമായി. ചുണ്ടിലെ മായാത്ത പുഞ്ചിരിയോടെ സങ്കടക്കടലുകൾ താണ്ടി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നോതിയ ഗാന്ധിജിയായി. കാണിക്ക വെക്കുന്നു പാദാംബുജങ്ങളിൽ ആയിരം സ്നേഹശൂനങ്ങൾ. നമിക്കുന്നു ഞങ്ങൾ ആദരപൂർവം ഒരായിരം ദീപങ്ങളോടെ. 56-ന്റെ നിറവിലും നിറവാർന്ന വ്യക്തിപ്രഭാവത്തിനഗ്നിയും പോരാട്ട വീര്യവും ചങ്കുറപ്പും പകർത്തട്ടെ ഞങ്ങളി പിന്മുറക്കാർ. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളോടെ ഇനിയും വസിക്കേ മണ്ണിൽ. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളോടെ ഇനിയും വസിക്കേ മണ്ണിൽ. മറക്കില്ലൊരിക്കലും ഈ ഗുരുനാഥനെ ഭൂമിയും കാലവും സാക്ഷി. മറക്കില്ലൊരിക്കലും ഈ ഗുരുനാഥനെ ഭൂമിയും കാലവും സാക്ഷി. ഭൂമിയും കാലവും സാക്ഷി. ശരിക്കും പറഞ്ഞാൽ മുരുകി മാഷെ കുറിച്ച് നമുക്ക് എന്താണ് പറയേണ്ടത്? നമ്മുടെ ഈ സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച് പ്രവർത്തിച്ച ഒരു അധ്യാപകനാണ് മുരുകി മാഷ. വളരെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ സുഹൃത്തിനെ പോലെ അറിയുന്ന ഒരു അധ്യാപകനാണ് മുരുകി മാഷ്. ഈ സ്കൂൾ മാഷ് വന്നതിന് ശേഷം എന്ത് കിട്ടിയാലും പൂമാലയാക്കുന്ന ഒരു അധ്യാപകനാണ് മുരുകി മാഷ്. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ദിവസം ഞാനിവിടെ കുടിയായി വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് പാമ്പിനെ കിട്ടി. അപ്പൊ അന്നത്തെ ദിവസം ഈ പാമ്പിനെ നമ്മൾ കട വെച്ച് അടിച്ച് കൊന്നപ്പോ മാഷ് ഈ ക്ലാസ്സിൽ നിന്ന് പാഠം എടുക്കുന്ന സമയമാണ്. ഉടനെ ആ പാമ്പിനെ കൊന്നപ്പോ മറ്റധ്യാപകർ കൂടി വന്ന് എന്ത് പാമ്പാന്നത്തെ ആവേശം കൊള്ളുമ്പോ മാഷൊരു ഒരു എന്താ പറയാ ഒരു എന്തോ ഒരു സാധനം എടുത്തു വന്നിട്ട് അതിനെ രണ്ട് പാമ്പിനെയും എടുത്തു പോയി മുഴുവൻ ക്ലാസ്സിലും ഈ പാമ്പിനെ കുറിച്ച് ക്ലാസ്സിൽ കഴിഞ്ഞു. അത്രയേറെ മനോഹരമായ രീതിയിൽ പാഠത്തിന്റെ കാര്യത്തിലാണ് ശരി, കലോത്സവത്തിന്റെ മേഖലയിലാണ് ശരി, എല്ലാ മേഖലയിലും നമുക്ക് ഇപ്പോൾ അധ്യക്ഷനോട് സൂചിപ്പിച്ചതുപോലെ വാൽക്കിന്റെ മഹാത്മ്യം നമ്മുടെ സ്കൂളിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അതുപോലെ തന്നെ ഈ 25 വർഷക്കാലത്തെ പത്ര കട്ടിങ്ങുകൾ നമ്മുടെ സ്കൂളിൽ നടന്ന പത്ര കട്ടിങ്ങുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മൂല്യമാട്ടെ ശ്ലോകമുണ്ടാവും. ഞാൻ ഈ പിടിയുടെ അംഗമായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പിടിയ്ക്ക് സത്യനാഥനത്തിൽ അവാർഡ് നേടിയിട്ടുണ്ട്. ആ അവാർഡ് കിട്ടിയതിന് പൂർണ്ണ ഉത്തരവാദിത്തം ശ്രീ മൊരിമാഷ് തന്നെയാണ് എന്നുള്ള വസ്തുതയാണ്. നമുക്ക് മൊരിമാഷെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ 2001 മുതൽ 2015 വരെ ജോലി ചെയ്യാൻ ഭാഗ്യമുണ്ടായി. പഠനവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങളിലും നമുക്ക് ഒരു വഴികാട്ടി, എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഏത് ട്രിക്കുകൾ ചോദിച്ചാലും ഏത് സമയത്തും പറഞ്ഞിരുന്ന ഒരു വിജ്ഞാന കോശം എന്ന് വേണമെങ്കിൽ പറയാം. 1400-ഓളം ആൽബങ്ങൾ ഒരുക്കി വെച്ച് പഠനവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയങ്ങളിലും അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് താല്പര്യമുണ്ടാക്കുന്ന വിധത്തിൽ നമുക്കെപ്പോഴും ഉണർവ് നൽകുന്ന ഒരു വ്യക്തിത്വം. ഒരു ചരിത്രാന്വേഷണ യാത്രകൾ നമ്മുടെ വിദ്യാലയത്തിന് ജില്ലയിൽ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തു. വളരെ സന്തോഷത്തോടെ ഞങ്ങളത് ഏറ്റുവാങ്ങി തിരിച്ചു വന്നു. നന്മയുടെ പ്രതീകമായി ഇപ്പോഴും നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വിദ്യാലയത്തെ ഉയർച്ചയിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വ്യക്തിത്വമാണ് മൊരിമാഷ്. തന്റെ കഴിവ്
വിദ്യാലയങ്ങളിലും കുട്ടികൾക്കും സമൂഹത്തിന്റെ മറ്റു മേഖലകളിലേക്ക് ഉൾപ്പെടെ പകർന്നു നൽകാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ മൊയ്തീൻ മാഷ് നടത്തിയിട്ടുണ്ട്. ഏതൊരു വ്യക്തിയെയും ഒരു ചരിത്രത്തിൽ തന്നെ ആവർത്തിക്കുമ്പോൾ വിമർശന വിധേയമായ വ്യക്തികൾ മാത്രമേ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ള എന്നൊരു ചരിത്ര സത്യം കൂടി ഇവിടെ വെളിവാക്കുകയാണ്. ഡീൻ മാഷയുടെ ഒരു അധ്യാപകൻ എന്നുള്ള കഴിവുകൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അവാർഡിന് അർഹനാക്കിയത്. എല്ലാവിധ ആശംസകളും. നമ്മുടെ സ്കൂളിനെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും അഭിമാനിക്കത്തക്കതുമായ ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ. അതായത് നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയും ഒക്കെ ആയിരുന്ന മൊയ്തീൻ മാസ്റ്ററുടെ തലയിൽ ഒരു പൊൻതൂവൽ കൂടി ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാന അധ്യാപക അവാർഡിൽ. ഏതൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമാണ് സംസ്ഥാന അധ്യാപക അവാർഡ്. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് നിരവധി അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഏറ്റവും മഹത്തരമായിട്ടാണ് ഞങ്ങൾ കരുതുന്നു. നമ്മുടെ സ്കൂളിലെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സേവനമനുഷ്ഠിക്കുന്ന കാലം നമ്മുടെ സ്കൂളിന്റെ തന്നെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു എന്ന് പറയാം. എപ്പോഴും എല്ലാ ദിവസവും എന്തെങ്കിലും പ്രവർത്തനങ്ങളും ആയിട്ടാണ് അദ്ദേഹം സ്കൂളിലേക്ക് വരുന്നത്. സ്വയം ചെയ്യുക മാത്രമല്ല സഹപ്രവർത്തകരായ നമ്മുടെ കൂടെ ഉൾക്കൊള്ളിച്ച് എല്ലാ ദിവസവും എന്തെങ്കിലും പ്രവർത്തനങ്ങളോ എപ്പോഴും തിരക്കായിരിക്കും. എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്നവരെ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ജോലികൾ തന്ന് നമ്മളെയും കൂടി അതിലേക്ക് എത്തിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. പലതുള്ളി പുരസ്കാരം അങ്ങനെ നിരവധി പുരസ്കാരം ഒക്കെ ലഭിച്ച കാലഘട്ടമായിരുന്നത്. അതുപോലെ ആ സമയത്തുണ്ടായ മേളകളിലെല്ലാം നമ്മുടെ സ്കൂളിന് എപ്പോഴും ഒന്നാം സ്ഥാനത്തായിരുന്നു. അപ്പോ അതിനൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച അദ്ദേഹമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ദിവസമോ ഒരാഴ്ച വേണമെങ്കിലും നിർത്താതെ ഒരു ക്ഷണവും ഇല്ലാതെ സംസാരിക്കാൻ കഴിവുള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം. മാത്രമല്ല അപാര ഓർമ്മശക്തിയാണ്. നമുക്കത് ചെറുപ്പകാലത്തുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നുപോകും. മാഷക്ക് ഓരോന്നും ഡേറ്റ് വെച്ചിട്ട് പറയാൻ പറ്റും ഓരോ കാര്യങ്ങളും. സ്കൂളിലുള്ള കാര്യങ്ങളും മാഷ് പഠിക്കുന്ന കാലത്തുള്ള പറഞ്ഞൊരു കഥയാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് മാഷ് പഠിക്കുന്ന കാലത്ത് മാഷ് അധ്യാപകൻ ചോദ്യം ചോദിക്കുന്നത്, അപ്പൊ മാഷ് തൊപ്പിയിട്ടിട്ടാ പോലും അന്നേരം സ്കൂളിൽ പോക്ക്. സ്കൂളിൽ പോകുമ്പോൾ മാഷ് ചോദിച്ച് നീ തൊപ്പി പറഞ്ഞു പറഞ്ഞു. അപ്പൊ കുട്ടികളെല്ലാം മാഷൊന്നും അനങ്ങാണ്ടിരുന്നത്. അപ്പൊ എന്താ പറയാത്തത് ചോദിച്ചപ്പോ പറഞ്ഞു തൊപ്പിയോടല്ലേ ചോദിച്ചിരി, അപ്പൊ തൊപ്പിയല്ലേ പറയട്ടെ. അങ്ങനെ ഒരു ഫലിത രൂപത്തിൽ പറയുന്ന കൂട്ട എന്ത് കാര്യം അങ്ങനെയായിരുന്നു മാഷ് സംസാരിക്കുന്നത്. മാഷിന്റെ സേവനങ്ങൾ നമുക്ക് വേണം. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്കൂളിന് വേണ്ടി ഇനിയും മാഷക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് മാഷൊക്കെ ഇനിയും ഒരുപാട് ആയുര ആരോഗ്യ സഖ്യങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് കയറി വരുമ്പോ ഒരുപാട് അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. 10 ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ടീച്ചേഴ്സ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. എല്ലാവരും പല സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയിരിക്കുകയാണ്. ചില അധ്യാപകർ വിരമിച്ചു വരുന്നു. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മാഷ് മൊയ്തീൻ മാഷ് മാത്രമാണ്. ഒരുപാട് വർഷക്കാലത്തെ പരിചയം. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നല്ലൊരു സമയം. ഒരുപാട് അനുഭവങ്ങൾ പങ്കിടാനും. അതായത് ഞാനിവിടെ വരുന്ന സമയത്ത് 2nd class മാഷായിരുന്നു. മാഷ് 4th class പെസാർജി കൺവീനർ എന്ന നിലയിൽ മാഷ് ആ കഴിവ് ശരിക്കും അത്ഭുതത്തോടെ നോക്കി വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് മാഷിൽ നിന്ന്. കൊടുത്ത പുസ്തകങ്ങൾ അതേപോലെ ഭദ്രമായി കൊടുത്തിട്ടില്ലെങ്കിൽ മാഷ് വല്ലാതെ സങ്കടമാണ്. അത്രയേറെ പുസ്തകം സ്നേഹിക്കുന്ന 2 എഴുതിയ ഇതിനു മുമ്പ് നിരവധി അവാർഡുകൾ മാഷ് കിട്ടിയിട്ടുണ്ട്. മാഷ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, എന്റെ വീട്ടിൽ മാഷ് വന്നിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ സൗഹൃദം, ആ പുഞ്ചി, ആ എനർജി ലെവൽ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അന്ന് സജിത് ടീച്ചറുടെ ഒരു കാവ്യ അർപ്പണത്തോടുകൂടി ഇതിന്റെ ശരിക്ക് ഊർജം നേരത്തെ പറഞ്ഞു നോക്കാം. മാഷ് പറഞ്ഞല്ലോ, രാമകൃഷ്ണ മാഷ് പറഞ്ഞു ഊർജം ബഹിർഗമാണ്, അതിന്റെ അത്യുന്നതയിലെത്തിയ അവസ്ഥയാണ്. അത് കഴിവുള്ള സർഗാത്മകമായി കൈകൊള്ള കുറേ ആളുകൾ ഈ വിദ്യാലയത്തിലുള്ളതിന്റെ തെളിവാണ് ആ ടീച്ചറുടെ അവതരണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാവരും ഒരുപോലെ പൊക്കിക്കൊണ്ടിരുന്നില്ല, പൊക്കിക്കൊണ്ടിരിക്കുന്നില്ല, ഉയർത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അന്ന് ഇടുകയെന്നില്ല കേട്ടോ. അവര് സ്വയമായിട്ട് നമ്മളെ കണ്ടില്ലേ സർക്കസ്, സർക്കസില് ഇങ്ങനെ ഊഞ്ഞാലാടി ഊഞ്ഞാലാടി വീണാൽ എവിടെയാ പോവുക, വലയാണ് പോകുന്നത്, വല കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇതേപോലെ എല്ലാരെയും ഉയർത്തിക്കൊണ്ടുവന്നിട്ട് രക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന രീതിയിലാണ് ഞാൻ എന്നെ കാണിക്കുന്നുണ്ട്. അതൊക്കെ മുറിച്ചൊട്ടിച്ചിട്ട് ഒരു
ഒരു വോളിയമായിട്ട് ഞാൻ സൂചിപ്പിക്കും. അത് എവിഡൻസ് ആയിട്ട് തെളിവായിട്ട് അതാക്കാൻ വേണ്ടിയാണ്. ഈ പ്രചരണ തന്ത്രമൊക്കെ ആരെയുന്നു ജിജോ മാഷ് പറഞ്ഞ വന്നാ ചെയ്യാം. വലിയ അധ്വാനം കഠിനാധ്വാനം ചെയ്യാതെ അദ്ദേഹം ഇരുന്നിട്ട് തന്നെ ചെയ്യാം. ഞാൻ ഭാരം ആ തന്ത്രം അവിടെ ഓൺലൈനിലായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. എനിക്കൊരു അംഗീകാരം മാതാപിതാക്കൾ ആയിട്ട് തന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ പഠിച്ച സ്കൂളാണ്. 1 മുതൽ 7 വരെ ഞാൻ പഠിച്ച കൂടി. ജോലിയെ പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജോലി എടുക്കേണ്ടി വരില്ല. ഇതാണ് ജോലിയെ പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജോലി എടുക്കേണ്ടി വരില്ല. ജോലി അത് നടന്നോളൂ, എടുത്ത് നടക്കേണ്ട. ഏയ് ജോലിനെ എടുത്ത് നമ്മൾ തോന്നി നടക്കേണ്ട ആവശ്യമില്ല. ജോലി അത് നടന്നോളൂ. അതാണ് പ്രണയിച്ചാൽ ഗുണം അല്ലേ? പ്രണയിച്ചാലുള്ള ഗുണമല്ലേ? അമ്മ കുഞ്ഞിനടുത്ത് നടക്കുന്നു എന്നൊരു വിഷമം നമുക്ക് അല്ലേ? ഒരു വിഷമമില്ലല്ലോ. ഒരു ചക്ക കണ്ടിട്ടില്ലെങ്കിൽ പ്ലാവിന്റെ മേലെ ചക്ക കണ്ടിട്ടില്ലേ? ചില ചെറിയ നേരിയ പിലാവ്, ആ പിലാവിന്റെ മേലെ വലിയ ചക്കയൊക്കെ കണ്ടിട്ടില്ല? അത്ഭുതമല്ലേ പ്രകൃതി ഇവിടെ? അയ്യ അത്ഭുതം തന്നെയാണ് അമ്മയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളോടും രക്ഷിതാക്കന്മാരോടും നാട്ടുകാരോടും അല്ലെങ്കിൽ അധ്യാപകന്മാരോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾ ജോലിയെ പ്രണയിക്കുക. ജോലിയെ പ്രണയിക്കുക, പിന്നെ നിങ്ങൾക്ക് ജോലി എടുക്കേണ്ടി വരില്ല. മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ തരം പ്രവർത്തനങ്ങൾ, സെമിനാറുകൾ, അതുപോലെ തന്നെ ചർച്ചകള്, ക്വിസ് മത്സരങ്ങള്, അങ്ങനെ വിവിധ തരം പ്രവർത്തനങ്ങളുടെ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ മോഹൻലാൽ.